വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ലക്ഷദ്വീപ് എം പി ആയിരുന്ന എൻ സി പി നേതാവ് കൂടിയായിരുന്ന മുഹമ്മദ് ഫൈസൽ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം കഴിയുന്നത്. അദ്ദേഹം ഒരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതായത് ലക്ഷദ്വീപിൽ വളരെ അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ എം പി എ അയോഗ്യനാക്കപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്നാണ് മുഹമ്മദ് ഫൈസൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരു വലിയ അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറോ മാസം എന്തായാലും വിജ്ഞാപനം ഇറങ്ങാൻ സമയമെടുക്കും. അതിനാണ് ഈ അസാധാരണമായ ഒരു സാഹചര്യം പറയുന്നത്. ഇത് വളരെ പെട്ടെന്ന് 3 ദിവസം കൊണ്ട് എന്നാൽ പിന്നെ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടത്തിക്കളയാം എന്ന് പറയുന്നു. ഒരു കീഴ്ക്കോടതി വിധിയാണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്, അവസാന കാലത്ത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ എം എൽ എ അന്തരിച്ചു. അതിനുശേഷം ആ സമയത്ത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കേസും അതിൽ നടക്കുന്നുണ്ടായിരുന്നു. എം എൽ എ അന്തരിച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞു, ഏകദേശം 1 വർഷം ആകാറായിട്ടും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നില്ല. ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നതുമില്ല, പിന്നീട് പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനാണ് ഈ 3 ദിവസം വളരെ പെട്ടെന്ന് കൊണ്ട് എങ്ങനെയെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരു വാശി കേന്ദ്ര സർക്കാരിനും ആ നടപടിക്രമങ്ങളുടെ ഒരു വേഗതയെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതായത് അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നു. മുഹമ്മദ് ഫൈസലിന് 2009 കേസിൽ, വധശ്രമ കേസിൽ ശിക്ഷ വിധിക്കുന്നു. മുഹമ്മദ് ഫൈസലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെടെ 4 പേർക്കാണ് ശിക്ഷ വിധിക്കുന്നത്. അന്ന് വൈകിട്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഹെലികോപ്റ്ററിൽ ഇവരെ എത്തിക്കുന്നു. കവരത്തിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഇവരെ എത്തിക്കുന്നു, ജയിലിലടക്കുന്നു. ജയിലിലടച്ച് 2 ദിവസത്തിന് ശേഷം പാർലമെന്റിൽ നിന്ന് എം പി എ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരികയാണ്. ഈ ഉത്തരവിന് ശേഷം ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 3 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ പ്രഖ്യാപനത്തിന് വളരെ സർപ്രൈസ് ആയിട്ട് ഇതും കൂടി ലക്ഷദ്വീപ് ഉപതെരഞ്ഞെടുപ്പും കൂടി പ്രഖ്യാപിക്കുക. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു എം പി അയോഗ്യനാക്കി, അത് ഒരു ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അയോഗ്യനാക്കാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാർലമെന്റ് സ്ഥാനം പോകാം, അതൊക്കെ നിയമപരമായി ശരിയാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മറ്റു പല കേസുകളിലും വിധി വന്ന് സെക്ഷൻ കോടതിയിൽ പോയി, പിന്നെ സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി വിധി പറയുന്നത് വരെ വെയിറ്റ് ചെയ്ത് എം പി സ്ഥാനം നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് എന്തോ ആവശ്യം നേടിയെടുക്കാവുന്ന പോലെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് മാറ്റി നിർത്തുക, ഇലക്ഷൻ പ്രഖ്യാപിക്കുക എന്നുള്ളൊരു വാശിയിലാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാളെ സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം, തൻ്റെ കേസിൽ ഒരു പുനർവിചാരണം ഉണ്ടാകണം എന്നൊരു രീതിയിലുള്ള അദ്ദേഹം നാളെ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, ഈ കേസ് വരുന്നു നാളെ സുപ്രീം കോടതിയിൽ, ഇതിലേക്ക് വരുന്നുണ്ട് ഹൈക്കോടതിയിൽ, എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു അപ്പീലിന് ഒരു കേസ് നടക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ അപ്പീലുണ്ട്, ശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന ഒരു അപ്പീലുണ്ട്. മാത്രമല്ല അവിടെ സുപ്രീം കോടതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കണം എന്നുള്ള രീതിയിലാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കോടതിയിലേക്ക് ഇത് നീങ്ങുമ്പോൾ എത്രത്തോളം നമുക്കൊരു പ്രതീക്ഷ വേണം ഈ ഒരു കേസിൽ? ഇതിലൊരു ഒരു നിയമപ്രശ്നം കൂടി ഇതിനകത്ത് പരിഗണിക്കുന്നുണ്ട്. അതായത് ഇത്തരം കേസുകളിൽ മേൽക്കോടതികളുടെ തീരുമാനം അനുസരിച്ച് വേണമോ ഇതുപോലെ അയോഗ്യനാക്കുന്നത്? അത് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതുപോലെയുള്ള നടപടിക്രമങ്ങൾ മേൽക്കോടതികളുടെ നടപടികളുടെ അടിസ്ഥാനത്തിൽ വേണമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു നിയമപ്രശ്നം കൂടി ഇതിലുണ്ട്. അതും കൂടി മുഹമ്മദ് ഫൈസൽ ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ. തീർച്ചയായും അതൊരു ഒരു നിയമപ്രശ്നമായി തന്നെ പരിഗണിക്കുകയും ഇതൊരു ലാൻഡ്മാർക്ക് ആകാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് ഇതിന്റെ കേസിൽ. ഏതായാലും മുൻകാലങ്ങളിൽ ബി ജെ പി ലക്ഷദ്വീപിലെടുത്തിരുന്ന നിലപാടുമായി ചേർത്ത് വായിക്കേണ്ടവയാണോ എന്ന കാര്യം അത് വേറെ തർക്ക വിഷയമാണ്. ഏതായാലും നാളെ കപിൽ സിബലാകും ഇദ്ദേഹത്തിന് വേണ്ടി കേസിന് ഹാജരാകുക, സുപ്രീം കോടതിയിൽ ഹാജരാകുക. ചീഫ് ജസ്റ്റിസ് തന്നെ ഈ കേസ് പരിഗണിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ഇത് പരിഗണിച്ചേക്കാം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നത്. ചേട്ടൻ, എങ്ങനെയാണ് ഈ ഒരു കേസിനെ നിലവിൽ ഇപ്പോൾ കാണുന്നത്? എന്തായിരിക്കും ഇതിന്റെ ഒരു മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തായിരിക്കും എന്നാണ് ചേട്ടൻ തോന്നുന്നത്? അതായത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് തന്നെയായിരിക്കും വരിക. ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ബെഞ്ചിൽ ഇത് ഈ കേസ് ഉന്നയിക്കാനാണ് പ്രധാനമായും ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായെന്നാണ് സംസ്ഥാന എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെ തന്നെ ഈ കേസ് കോടതിയിൽ ഉന്നയിക്കും. ഇത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു രാഷ്ട്രീയമുണ്ട്, അതുപോലെ തന്നെ ഈ മുൻപ് പറഞ്ഞ പോലെ ഒരു നിയമപ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയം എന്നത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ്, ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ടയാണ്. ഇത്ര വേഗത്തിൽ ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നതല്ല പ്രശ്നം, പകരം ഇത്തരത്തിലൊരു കീഴ്വഴക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ലക്ഷദ്വീപിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാളെ കോടതിയിൽ ഇതിനുമായി ബന്ധപ്പെട്ട വാദം തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലൊരു കോടതി വിധി ഉണ്ടാകും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളും സമൂഹത്തിൽ ഇനി ഉയർന്നു വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്.